Hi, kuttare namaskaram. I am Sajeev. Kadakkalamma grafting touch and tips. In my YouTube channel, like all kuttare ka pradeep naranja swagatam. Appa jayen do kuttare ka. Yubade paranjy rambo do. Nammal takkal krishi engane chiyya. Inna dinne kure channel. Appa jayen takkal krishi naadanna reedi galan. Ure ella video allum. Jayen oru krishi chiyyam bolum. Adu അതിൻ്റെ വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്ത് നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള വിളവ് നമ്മളെ വീട്ടിലെ അടുക്കള തോട്ടത്തിലേക്കുള്ള സാധനങ്ങൾ നട്ടു വളർത്താൻ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ട് വരുന്ന നമുക്ക് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമുക്കാലും സാധനങ്ങൾ ഇന്ന് വിഷം അത്രയേറെ വമിക്കുന്ന രീതിയിലാണ് അതിനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി അതിൽ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്താൽ നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറി തന്നെ കഴിക്കാം. അതാ നല്ല ടേസ്റ്റുമാണ്. അതുമാത്രമല്ല നമ്മളെന്തിനാണ് ഈ മാരകമായ വിഷം വാങ്ങിച്ചതെന്ന് നമ്മളുടെ ശരീരം എന്തിനാണ് പാഴിക്കളയുന്നത്? അത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരത്തക്ക വിധത്തിലുള്ള എൻഡോസർഫാൻ വര അവർ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അത്ര ഏറെ പൈസയ്ക്ക് വേണ്ടി അവർ മാരകമായ വിഷാംശങ്ങൾ ഇട്ട് മാത്രമാണ് നമ്മളെ കൃഷികൾ അവരെ കൃഷികൾ അവർ മെച്ചപ്പെടുത്തി വൻ ലാഭമുണ്ടാക്കി കൊയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കും അല്പം ഒരു മണിക്കൂർ ഒരു ദിവസം കാലത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മണിക്കൂർ ഇത്രയും നേരം നമ്മൾ ഒന്ന് മാറ്റിവെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല വിഷമയമില്ലാത്ത നമ്മളെ കുടുംബത്തിന് വേണ്ട പോയിസൺ ഇല്ലാത്ത നല്ല അടിപൊളി വെജിറ്റബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ദാ കത്തിരി, മുളക്, തക്കാളി, വെണ്ട, കറിവേപ്പൊക്കെ ആവശ്യം പോലെ. കറിവേപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇല ഉണങ്ങാതിരിക്കാൻ അതിൻ്റെ ഇല പച്ചപ്പ് നശിച്ചു പോകാതിരിക്കാൻ അത്രയേറെ വിഷാംശം അവരടിച്ചാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇത് ഓരോ ചില്ല പോലെ മരം പോലെ വളർത്തിയെടുത്ത് അതിൽ ഈ മാരകമായ വിഷങ്ങൾ അടിച്ചാണ് ഈ കറിവേപ്പിലേനെയൊക്കെ നമ്മൾ അവർ വളർത്തിയെടുക്കുന്നത്. നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒത്തിരി മീൻ കഴുകിയ വെള്ളവും അതും ഇതുമൊക്കെ ഒഴിച്ചു കൊടുത്തും ചാണകപ്പൊടിയും ചാമ്പലും ഒക്കെ വാരിയിട്ടൊക്കെയാണ് നമ്മളെ ചെടി വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു വിഷാംശം അടിക്കാതെ തന്നെ നല്ലതുപോലെ വളർത്തിയെടുക്കാം. പക്ഷേ ഇതൊരു 50ഓ 100ഓ മൂടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കണമെങ്കിൽ മാരകമായ വിഷങ്ങൾ തന്നെ അടിക്കണം എങ്കിൽ മാത്രമേ, കാരണം ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഇതിനെ നശിപ്പിക്കുന്ന ഒരു കീടങ്ങൾ അവിടെ വരികയും അതിലൂടെ അവരുടെ കൃഷി നശിക്കാതിരിക്കാനാണ് അവർ എൻഡോസർഫൻ പോലുള്ള മാരകമായ വിഷങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബഡ്ഡിങ്ങിലൂടെയും ഗ്രാഫ്റ്റിങ്ങിലൂടെയും ഒക്കെ നമുക്ക് നല്ല പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എന്താട്ടെ കൈ എത്തും ദൂരത്തിൽ നമുക്ക് മാവ് വരാം. മാങ്ങ ഇത് കണ്ട ഈ മാങ്ങയ്ക്കൊക്കെ എത്ര പൊക്കമുണ്ട്. നമ്മൾ കമ്പ് വെച്ച് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് വലിച്ചിടാനൊന്നും പാടില്ല. നമുക്ക് അടുക്കള ആവശ്യത്തിന് പെട്ടെന്ന് വരിക, ഒരു മാങ്ങ പറിക്കുക, അത് കൊണ്ടുപോയി കറി വയ്ക്കുക, അതൊക്കെ നമ്മളെ സ്വപ്നമായി മാറണം. എങ്കിലേ നമുക്ക് അടുക്കള കൃഷിയിലൂടെ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മാവുകളൊക്കെ ലെയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെറും ഈസിയായ കാര്യമാണ്. വീട്ടിലുള്ള ഒത്തി ചകിരിച്ചോറും ഒത്തി മണലും ഒത്തി മണ്ണും ഒത്തി ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ മാവൊക്കെ ഏറലെയർ ചെയ്യുക. അതിൻ്റെ ഏറ്റവും നല്ല കൊമ്പ് നോക്കി നമ്മൾ പിടിച്ച് ലെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കാര്യം കഴിഞ്ഞു പോകുന്നു. നമുക്ക് തക്കാളി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊക്കെ ഗ്രാഫ്റ്റിങ്ങിലൂടെ ഞാൻ എടുക്കുന്നതെന്ന് കണ്ട ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന തക്കാളിയാണ്. ചുണ്ടയിൽ തക്കാളി, പച്ചമുളക്, വഴുതന എന്നിവയൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് വിളവും എടുക്കാൻ പറ്റും. ഒരു തക്കാളിയിലുണ്ടാവുന്നതിൻ്റെ
നാല് തവണ തക്കാളി നടുന്നതുപോലെയാണ് നമ്മൾ ഒരു മൂട് ചുണ്ടയിൽ തക്കാളി വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം അതിനൊരു രോഗവും വരില്ല. തക്കാളി നടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മണ്ണിളക്കുക. മണ്ണിളക്കി നമ്മൾ അതിലേക്ക് കുറച്ച് കുമ്മായപ്പൊടി വിതറിയിടണം. കാരണം കഴിവതും ഒരു തവണ നമ്മൾ തക്കാളി കൃഷി ചെയ്തെടുത്ത്, അതായത് ഒരു തവണ നമ്മൾ തക്കാളി, പച്ചമുളക്, വഴുതണ എന്നിവ ഇത്രയും സാധനം കൃഷി ചെയ്ത ആ സ്ഥലത്ത് കഴിവതും കൃഷി ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ എന്ന് ഇത് ഈ മൂന്ന് ചെടികളും ഒരു ഒരു കുടുംബത്തിൽ പിറന്നതുപോലുള്ള ചെടികളാണ്. അപ്പോൾ ഇതിന് വരുന്ന അസുഖങ്ങളെല്ലാം മാറി മാറി വരാം. ഇത് നശിച്ചു പോകുമ്പോൾ അതിൻ്റെ അസുഖം ആ മണ്ണിൽ അവശേഷിച്ചിട്ടേ പോകും. അത് മാറാൻ വേണ്ടിയിട്ടും മണ്ണിൻ്റെ പുളിരസം മാറാനും മണ്ണിലെ മറ്റഴുക്ക വേണ്ടാത്ത ജീവാണുക്കളെ, നല്ല ജീവാണുക്കളെ നിർത്തിയിട്ട് വേണ്ടാത്തതിനെയൊക്കെ നശിപ്പിച്ച് കളയാനും വേണ്ടിയാണ് നമ്മൾ മണ്ണിൽ ഈ കുമ്മായപ്പൊടി വിതരണമെന്ന് പറയുന്നത്. കാരണം നമ്മളെ കേരളത്തിൻ്റെ മണ്ണിൽ പൊതുവേ മൊത്തത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും ഏത് മണ്ണിലായാലും ലവണാംശം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് കൃഷിയോഗ്യമല്ലാതെ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ കുമ്മായപ്പൊടിയും മറ്റിതെല്ലാം വിതറി നമുക്ക് മണ്ണിൻ്റെ ലവണാംശം കളഞ്ഞ് മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റി, അതായത് പുളിരസം മാറ്റി മണ്ണിനെ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള ശാസ്ത്രീയമായ വശങ്ങളും ഒരുപാട് നല്ല ശാസ്ത്രീയമായ വശങ്ങളുള്ളതിനാൽ നമുക്ക് ഇന്ന് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് പോലും അവരവരുടെ വീട്ടിൽ ഉള്ള പരിമിതിയിൽ നമുക്ക് രണ്ട് മൂട് പച്ചമുളകെങ്കിലും നടാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് അത്രയേറെ പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കൃഷി ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അല്ലാതെ നമ്മൾ വെറും മണ്ണിൽ കൊണ്ടുവന്ന് വെച്ച് മൂന്നിൻ്റെ അന്ന് നമ്മളെ കൃഷി നശിച്ചു പോവേയുള്ളൂ. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ നല്ലതുപോലെ മണ്ണിളക്കി നല്ലതുപോലെ ഇട്ടതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു കുന്താരിയാണോ എടുത്ത് ഒത്തിരിപോലെ കുമ്മായപ്പൊടി വിതറിയതിന് ശേഷം, അല്ല എന്നുണ്ടെങ്കിൽ മണ്ണിളക്കിയതിന് ശേഷം നല്ലതുപോലെ ഒത്തിരി കിളച്ചിളക്കണം. കിളച്ചിളക്കിയാൽ ഇതിന് തോന്നിയ സ്ഥലമൊന്നും വേണ്ട. ഇതിലൂടെ നമുക്ക് ഇതിൽ ഞാൻ കഴിഞ്ഞതിന് ഇതുപോലെ ഒരു സ്ഥലത്ത് നട്ടിട്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു 10-30 കിലോ തക്കാളിയോളം ഞാൻ ഈ ഇതുപോലെ ഒരു ചെറിയ ഇതിൽ നിന്ന് ഞാൻ പറിച്ചിട്ടുണ്ട്. അത്രയേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വിളവ്. അപ്പോൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വിളയെ നല്ലതുപോലെ സംരക്ഷിച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടുന്ന അതേ വിളവ് കൂട്ടുകാർക്കും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയേറെ കൂട്ടുകാരൊക്കെ പറയുന്നത്, കൂട്ടുകാരോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ മണ്ണിളക്കി മണ്ണുകളച്ചിളക്കി അതിലൊത്തിരി ഡോളോയോ കുമ്മായപ്പൊടിയോ വിതറി മണ്ണിൻ്റെ അസിഡിറ്റി പുളിരസമൊക്കെ മാറ്റിയതിന് ശേഷം അതിനായിട്ട് നമ്മൾ കുമ്മായപ്പൊടി ഇടുന്നെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം ഇട്ടേക്കണം. അല്ല, നമ്മൾ ഡോളോ പൊടിയാണ് വിതറുന്നെങ്കിൽ അതൊരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെടി നടാൻ മണ്ണ് പാകപ്പെടുത്തും. കാരണം ഏറ്റവും നല്ലത് കുമ്മായപ്പൊടി തന്നെയാണ്. മണ്ണിൻ്റെ അസിഡിറ്റി കളയാനും മണ്ണിൻ്റെ അഴുക്ക ജീവാണുക്കളെ കൊന്നൊടുക്കാനും ഏറ്റവും നല്ലത്, മണ്ണ് കൃഷിക്ക് പാകമാക്കാനും പറ്റിയത് ഇത് തന്നെയാണ്, കുമ്മായപ്പൊടി തന്നെയാണ്. അല്ലാതെ നമ്മൾ ആ ഡോളോയേക്കാളും ഇരട്ടി പവറാണ്. അപ്പോൾ അതൊരു 10 ദിവസം നമ്മൾ ഇട്ടേക്കണം. ചെറിയ ചൂട് സമയമാണെങ്കിൽ ചെറിയൊരു നനയും കൊടുത്ത് നമ്മളൊരു 10 ദിവസം ഇട്ടതിന് ശേഷം നനച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ ശകല ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി, ഇല്ല എന്നുണ്ടെങ്കിൽ കോഴിവളം, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഡൈക്കോകർമ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കിട്ടും നമുക്ക് കൃഷിഭവനിലും. അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള ഫാമുകളുണ്ട്, അവിടെയൊക്കെ ഈ ഡൈക്കോകർമ്മ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ശകലം ഒരു പിടി ഇട്ടതിന് ശേഷം നടുക. ഇത് അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക്. എല്ലുപൊടിക്കും വേപ്പിൻ മിണ്ണാക്കിനും ചെടിയെ വളർത്താനുള്ള കഴിവ് കൂടുതലാണ്. കാരണം എല്ലുപൊടിയിൽ കൂടുതൽ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മളെ എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഴുക്ക കീടങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവും പിന്നെ സൂക്ഷ്മജീവകങ്ങളുമാണ്. അതായത് മറ്റ് വളങ്ങളിലൊന്നും കിട്ടാത്ത ജീവകങ്ങളാണ് ഈ വളം, ഈ പിണ്ണാക്ക് പോലുള്ള, അതായത് അതിൻ്റെ എണ്ണയാട്ടി ഉപയോഗിച്ചതിന് ശേഷം അതിൽ വരുന്ന തൊത്തുകളിലുള്ളത്. അതിൽ കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, വേപ്പൻ പിണ്ണാക്കുണ്ട്,
കടലപ്പിണ്ണാക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ പിണ്ണാക്കുകളിലും ഈ സൂക്ഷ്മ ജീവാണുക്കൾ കൂടുതലാണ്. കാരണം മറ്റ് മണ്ണിൽ നിന്നും കിട്ടാത്തതും മറ്റ് ചെടികളിൽ നിന്നും കിട്ടാൻ പറ്റാത്ത സൂക്ഷ്മമായ ജീവാംഗങ്ങൾ, മണ്ണിലടങ്ങാത്ത അങ്ങനെയുള്ള ജീവകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം വളമാക്കി ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേപ്പുമുണ്ണാക്കും എല്ലുപൊടി ഇടുമ്പോഴത്തേക്കും നമ്മളെ ചെടിക്ക് നല്ല പുഷ്ടിയിൽ വളരാനും അതിനാവശ്യമുള്ള ജീവകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അത് സ്വീകരിച്ച് പെട്ടെന്ന് വളർന്നു വരും. അപ്പോഴത്തേക്ക് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വളം എപ്പോഴിടണം എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി വേപ്പുമുണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിടുക. വേപ്പുമുണ്ണാക്ക് മണ്ണിലെ ജീവാണുക്കളെ, അഴുക്ക കീടങ്ങളെ നശിപ്പിക്കും. പിന്നെ എറുമ്പ് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് നമ്മൾ മണ്ണ് നട്ടതിന് ശേഷം മണ്ണിലധികം ഇളക്കരുത്. കാരണം നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന ചെടികളെന്ന് പറഞ്ഞാൽ അത്ര പവറില്ലാത്ത ചെടികളായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഗണ്ണായിട്ട് നിൽക്കുന്ന ചെടികളാണ് നടുന്നതെങ്കിൽ നമുക്ക് മണ്ണിലിട്ട് ഇളക്കി നടാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞ് തൈ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതിന് വലിയ ചെടിയെ ദോഷം ചെയ്യാനോ ചെടിയെ നശിപ്പിക്കാനോ ഉള്ള കഴിവൊന്നും എല്ലുപൊടിക്കും വേപ്പുമുണ്ണാക്കിനും ഇല്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഓടി ഇറങ്ങുകയും ആവശ്യമുള്ള ആഹാരം കഴിച്ച് അത് പെട്ടെന്ന് വളർന്നു വരാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയാണ് നടുന്നത്. കൂട്ടുകാർക്കും ഇങ്ങനെ നട്ടാൽ ഞാൻ വിചാരിക്കുന്ന ഗുണങ്ങൾ കിട്ടും. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് വേറൊരാളിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞാൻ കൃഷി ചെയ്യുന്ന രീതി വേറെ രീതിയിലാണ്. മറ്റൊരാൾ കൃഷി ചെയ്യുന്ന അവർക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പല വീഡിയോകൾ കണ്ടിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പുറത്തുകൂടെ കൊണ്ടുവന്ന് ചാരപ്പൊടി ഇട്ട് കൊടുത്താൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം. അപ്പോൾ പലരും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് ഒരാൾ കൃഷിയെക്കുറിച്ച് സ്നേഹിക്കുന്ന ആളാണ്, നിങ്ങളൊരു കർഷകനാണെങ്കിൽ ഒരാളിൻ്റെ കൃഷി രീതികൾ പിന്തുടരുക, അതാണ് ഏറ്റവും ബെസ്റ്റായ പരിപാടി. അപ്പോൾ നമുക്ക് കൃഷിയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴിയെടുത്ത് അതിലേക്ക് ഞാൻ എല്ലുപൊടിയും വേപ്പുമുണ്ണാക്കും മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ഇതിലേക്കാണ് ഞാൻ ചെടി നടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് മണ്ണ് ഇളക്കി നീറ്റുകക്ക, അതായത് കുമ്മായപ്പൊടി വിതറി ഇട്ടിരിക്കുന്നതാണ്. ഇനി ഇത് ഞാൻ 10-11 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഞാൻ ചെടി നടൂ. അതുപോലെ ഞാൻ ഇട്ടിരുന്ന സ്ഥലത്താണ് ഞാൻ ഈ തക്കാളികളൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ വെച്ച് ഇതൊക്കെ 10-12 ദിവസം മുമ്പേ നട്ട ചെടികളാണ്. അതുകൊണ്ടാണ്, അല്ല മുമ്പേ മണ്ണിളക്കി ആ മണ്ണിലേക്ക് ഞാൻ കുമ്മായപ്പൊടി വിതറി ഇട്ടിരുന്നതാണ്. അതിപ്പോഴാണ് കൃഷിക്ക് യോഗ്യമായത്. 10 ദിവസം കഴിഞ്ഞ് 10 അല്ല 12 ദിവസത്തോളം കഴിഞ്ഞ്. അപ്പോൾ ഇനി ഞാൻ വേറൊരു അടിപൊളി ട്രിക്കും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മളെ ഈ മുളവ് ചെടിയൊക്കെ ഇതുപോലെ ഇലയ്ക്ക് വല്ല ഇതാകണമുണ്ട്, വല്ല കുരുടുപ്പ് കണക്ക് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഒരു ശകലം കുറച്ച്, അതായത് ഇതാ ഇത്ര കുമ്മായം എടുക്കുക, ഇത്രയ്ക്കും വേണ്ടി കുമ്മായപ്പൊടി അതെടുത്ത് ഞാൻ ഇത് ഇട്ടതുകൊണ്ടാണ് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാത്തത്. ഇതിൽ ഇങ്ങനെ 4 ചിറ്റാകെ നൈസായിട്ടൊന്ന് വിതറുക. ഒരു പൊടി ഒന്ന്, ഒരു പൗഡർ നമ്മൾ മുഖത്തിടും പോലെ ഒന്നിടുക. ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ദാ ഈ കാണുന്ന സാധനം, 1 കമ്മ്യൂണിസ്റ്റ് പച്ച, 2 ഈ വേലിപ്പത്തലിലൊക്കെ കാണുന്ന കൊന്നയില, ഇത് രണ്ടും നല്ല ഒരു ഇതാണ് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്കും ചെടികൾക്കുണ്ട വേരുകൾക്ക് നല്ലതുപോലെ ആഹാരം എടുക്കാനും അതിലേക്ക് ആഹാരങ്ങളെ അടുപ്പിച്ചു കൊടുക്കാനുമുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ അഴുക്ക ബാക്ടീരിയ അങ്ങനെയുള്ള അസുഖങ്ങൾ വേര് ചെയ്യൽ അത് മുഖേന ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് 2-3 കൂടെ മിക്സ് ചെയ്ത് അഴുവി മണ്ണിലേക്ക് താഴുകയും ചെടിക്ക് നല്ലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും. കാരണം എൻ്റെ ചെടി ഇതുപോലെ വന്നപ്പോഴത്തേക്കും ഞാൻ തല കട്ട് ചെയ്ത് കളഞ്ഞതല്ല,
ഈ തല ഞാൻ കട്ട് ചെയ്ത് ഞാൻ ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തല ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കൂട്ടുകാരെ കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് നമ്മളെ മുളക് ചെടിയൊക്കെ ഒരു ഒരു 80% വരെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രോജൻ പെറോക്സൈഡോ അങ്ങനെയുള്ള ഒരു ഒരു 15 ആദ്യത്തെ ദിവസം 15 ml ഹൈഡ്രോജൻ പെറോക്സൈഡ് ദാ ഇത് കണ്ടോളണം. ഇതിൻ്റെ ലെവൽ കണ്ട, അതുപോലെ തന്നെ ഈ ചെടി കണ്ട, ഇതൊക്കെ നല്ലതുപോലെ വരുന്നത് കണ്ട, ഇതൊക്കെ ഇതുപോലെ മഞ്ഞളിച്ച് നിന്ന ചെടിയാണ്, നല്ല പുഷ്ടിയോടെ ഇപ്പോൾ കയറി വരുന്നത് കണ്ട, ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ്, അത് ഈ നമ്മളെ മെഡിക്കൽ സ്റ്റോറുകളിൽ എല്ലായിടത്തും കിട്ടും. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും 20 രൂപയാണ് ഒരു ചെറിയ ടിന്നിൽ കിട്ടുന്ന. അതൊരു 15 ml ആദ്യത്തെ ദിവസം എടുത്തതിന് ശേഷം നമ്മളെ മുരടിച്ച് നിൽക്കുന്ന എല്ലാ ചെടികളുടെ മുകളിലേക്കും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഉച്ച സമയത്തൊന്നും അടിച്ചു കൊടുക്കല്ല. 15 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തന്നെ നിങ്ങൾ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ദിവസം നല്ല കുരുടിപ്പുണ്ടെങ്കിൽ മാത്രം, രണ്ടാമത്തെ ദിവസം ഇതുപോലെ, രണ്ടാമത്തെ ദിവസമല്ല പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 10 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ചെടിക്ക് കുടഞ്ഞുകൊടുക്കുക. അത് കഴിഞ്ഞ് 3-ാമത്തെ തവണ 10 ml വീണ്ടും ആവർത്തിക്കുക. അതുപോലെ ഒരു 2-3 തവണ ആവർത്തിച്ചതിന് ശേഷം പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇത് നല്ലതുപോലെ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിലൊഴിച്ച് ലാസ്റ്റ് നമ്മളൊന്ന് നൈസായി അടിക്കുക. അതുപോലെ തന്നെ ആഴ്ചയിലൊഴിക്കുക, 5 ml വീതം വെച്ച് നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് വാങ്ങിക്കുക, അത് 5 ml എടുക്കുക. 5 ml എന്ന് പറയുന്ന നമ്മളെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്ക് ഒരടപ്പാണ് 5 ml. അത് മാത്രം എടുത്ത് മിക്സ് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേയറിലൊഴിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ അത് വീര്യമുള്ള മരുന്നുകളൊന്നുമല്ല, എൻഡോസർഫൻ പോലത്തെയുള്ള വൻ വിഷമുള്ള മരുന്നൊന്നുമല്ല ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഇത് ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വന്ന് എന്തോ ആസിഡോ എന്തോ പവർ കൂടിയതാണെന്ന് നിങ്ങൾ കരുതും. അത് നമ്മളെ മരുന്നുകൾ നമ്മളെ കാലൊക്കെ മുറിഞ്ഞു ചെല്ലുമ്പോൾ ആ മുറിവുകൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്ര വിഷാംശമൊന്നുമില്ല, വലിയ വിഷാംശമുള്ള സാധനമാണെങ്കിൽ അതെടുത്ത് നമ്മളെ മുറിവില്ല നമ്മളെ കാലിൻ്റെ മുറിവൊക്കെ ആണെങ്കിൽ വെച്ച് കെട്ടാൻ കൊടുക്കൂ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ചെയ്ത ഇതുപോലെ ഞാൻ ചെയ്ത് സംരക്ഷിച്ച ചെടികളാണിത്. ഇത് ഈ അസുഖമില്ല എങ്കിൽ പോലും, നല്ലതുപോലെ അസുഖം മാറിയാൽ പോലും നമ്മളെ ചെടികൾക്ക് വല്ലപ്പോഴ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതിലൂടെ നമ്മളെ കായ്കൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നല്ലതുപോലെ ചെടി കാച്ച് പുഷ്ടിയോടെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഈ ഇതുപോലെ ഒരു കായൊക്കെ കായ്ക്കുമ്പോഴാണ് കൂടുതലും ഇല മുരടിച്ച് ഇല നശിച്ചൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും പോവാം. ഞാനിതുപോലെ കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ല മുഴുത്ത തക്കാളി നോക്കി എടുത്ത് പാവി പൊടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തൈയാണിത്. അത് നല്ല തക്കാളി നോക്കി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ പിഴിഞ്ഞ് വീത്തി, ഒന്നുകിൽ ചകിരിച്ചോറ് ഇട്ടാണ് പൊടിപ്പിക്കാൻ വളരെ എളുപ്പം, പെട്ടെന്ന് പൊടിക്കും ചെടി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ നല്ല ഒരു തൈ നോക്കി എടുക്കണം. ഇങ്ങനെ നല്ല ഒരു തൈ നോക്കി എടുത്തതിന് ശേഷം ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നടേണ്ടത്, ഇതിന് നമ്മളെ സൂഡോമോണസ് ലായനി, അതായത് ഈ ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം നമ്മളെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിക്കുക. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളക്കാനൊന്നും പോകണ്ട, അത് ഒരു ചെറിയ സ്പൂൺ അതാണ് 10 ഗ്രാം എന്ന് പറയുന്നത്. അതിൽ മുക്കി ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിട്ടേ നടാവൂ. ഇപ്പം എനിക്കിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് കാണിക്കാൻ കൂട്ടുകാരൊക്കെ പറ്റിയില്ല. മാത്രമല്ല എൻ്റെ കയ്യിൽ സൂഡോമോണസ് ലൈനി ഉണ്ടായിരുന്നത് തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ ഈ മണ്ണിൻ്റെ കുമ്മായപ്പൊടി ഇട്ട് വിതറി നട്ടതുകൊണ്ട് ഞാൻ ഇത് സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, സൂഡോമോണസ് ലൈനിയിൽ മുക്കി തന്നെ ചെടി നടുക, എങ്കിലേ നമ്മളെ ചെടി ഊർജ്ജസ്വലമായിട്ട് വരാനുള്ള ഇതുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ടതിന് ശേഷം ഞാൻ മണ്ണും ഇട്ട് മൂടിക്കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ ഈ മണ്ണിലൊന്നും ഇട്ട് വരവിയൊന്നും വെക്കേണ്ട. ഈ ഇത് കൊണ്ടുവന്ന് നമ്മൾ മണ്ണോടെ അങ്ങ് തോണ്ടിയെടുത്തോണ്ട് നോക്കുക. അങ്ങനെ മണ്ണോടെ എടുത്തോണ്ട് നോക്കിയാൽ ഏത് നട്ടുച്ച സമയത്ത് നമുക്ക് ചെടി ഇടാൻ പറ്റും, ഇല്ല എങ്കിൽ നമ്മളെ ചെടി പട്ടുപോകും. അപ്പോൾ
ഇതുപോലെ എല്ലാ കൂട്ടുകാരും ചെയ്യുക. ഇന്ന് തന്നെ ഒരു ഒരു മൂട് തക്കാളിയോ ഒരു മൂട് പയറോ വെണ്ടയോ പാവലോ അങ്ങനെയൊക്കെ ഉള്ളത് നടാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ നമുക്ക് നമ്മളെ ആരോഗ്യത്തെയും നമ്മളെ കുട്ടികളുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ കൃഷി ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നതാണ് ഈ കാണുന്നത്. പല സൈസായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഒരു മൂട് പയറ് ഒരു വരി പയറ് ഞാൻ ഇട്ടത് നട്ട് അത് വലുതായ ഉടനെ അടുത്ത മൂട് പയറ് ഞാൻ വയ്ക്കും. അത് കഴിയുമ്പോൾ വീണ്ടും വയ്ക്കും. കാരണം എനിക്കെന്നും ആവശ്യത്തിന് പച്ചക്കറികൾ എനിക്ക് എൻ്റെ വീട്ടാവശ്യത്തിന് മാങ്ങയായാലും ശരി വഴുതനയായാലും ശരി എല്ലാം എനിക്ക് ആവശ്യത്തിന് കിട്ടും. ഒരെണ്ണം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നിൽക്കില്ല. കഴിവതും സാധനങ്ങൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നോക്കാറില്ല. കാരണം ഇതിനൊക്കെ അത്രയേറെ വിഷാംശങ്ങൾ അടിച്ച് ഉണ്ടാക്കുന്ന ചെടികളാണ്. കണ്ട കണ്ട എൻ്റെ മുളവിനെന്ന എന്തെങ്കിലും ഇതുണ്ടാ കണ്ട മുളവൊക്കെ എൻ്റെ ആവശ്യത്തിന് എനിക്ക് വീട്ടാവശ്യത്തിന് കിട്ടുന്നുണ്ട്. കാരണം ഇതിലൊന്ന് വളമിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കൊല കുത്തി കായ്ക്കും. പക്ഷേ ഞാൻ വളമിടാത്തതുകൊണ്ടാണ് എനിക്ക് ആവശ്യത്തിനുള്ള കാള്. എന്നും ഡെയിലി ഇതുപോലെ 10 മൂട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ മുളവ് വെച്ചാലും എൻ്റെ വീട്ടാവശ്യത്തിനുള്ള സാധനം എനിക്ക് കിട്ടും. വേണ്ട ചീരയൊക്കെ വെച്ചിരിക്കുന്നത് വേണ്ട. ഞാൻ ഇതൊരു പണ ഇത് ഈ ഇത് ഞാൻ സെക്കൻഡ് വെച്ചതാണ്. കാരണം ഇത് ചുമന്ന ചീരയും പച്ചക്കളർ ചീരയാണ്. കാരണം ഇതാണ് ആദ്യം നട്ടത്, ഇത് വലുതായതിന് ശേഷം മറ്റത് നട്ടത്, അത് ചെറുതായി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വേറൊരു തൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഓരോന്നോരോന്ന് തീരുമ്പോൾ ഓരോന്ന് കിട്ടും. അതുപോലെ തന്നെ ഇന്ന് പച്ച ചീര എടുത്താൽ നാളെ നമുക്ക് ചുമന്ന ചീര എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നത്. നടാനായിട്ട് ഇട്ടിരിക്കുന്നത് ഉണ്ട്. ഇത് തോനെ പെരടൊന്നും ഇല്ല. കണ്ട കണ്ട വീട് അടുത്തിരിക്കുകയാണ്. ഒരു 10 സെൻറ് പെരട എനിക്കുള്ളു. അതിൽ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കൃഷികളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. കാരണം എൻ്റെ ഒട്ടും ഇടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിരുകളിലൊക്കെയാണ്, റോഡിൻ്റെ സൈഡാണ് ഞാൻ താമസിക്കുന്നത്. അതിരിൻ്റെ അതിരിൽ വരെ ഗ്രോ ബാഗുകളിൽ നിറച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ കൂട്ടുകാർക്ക് അല്പം പെരടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്തൂടെ. ഇന്നിപ്പോൾ ഒരു ഉപജീവന മാർഗത്തിന്, കാരണം ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, ഇത് തന്നെയാണ് എൻ്റെ ജോലി. കാരണം ഇതിൽ കൂടെ കിട്ടുന്ന ചെറിയ വരുമാനങ്ങളാണ് എൻ്റെ വീട്ടിലെ നിത്യ ഉപയോഗത്തിനെടുക്കുന്നതും എൻ്റെ വീട്ടിലെ നിത്യ ചിലവുകൾ കഴിയുന്നതും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇത് കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ആ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഉണ്ട്. ഇത് കറിഗ്രാമ്പുവാണ്. തോരൻ വെച്ചാൽ കുമിള് പോലെ ഇരിക്കും. ഇതെന്തേര് ഇതിൻ്റെ പേര് മറന്നു പോയല്ലോ. അയ്യോ കൂട്ടുകാരെ വിട്ട് പണി കിട്ടി. അത് മറന്നും പോയി. ഞാൻ ഓർമ്മിക്കട്ടെ. ഇത് ചതുരപ്പയർ, ചതുരപ്പയറാണിത്. ചതുരപ്പയർ പിന്നെ കറിഗ്രാമ്പ്. അതുപോലെ തന്നെ ഇതിന് ഇടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഒരു മുളകും കൂടെ ഞാൻ വെറും ഒരു ചട്ടിയിൽ ഞാൻ വളർത്തുന്നത്. ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും അറിയാവുന്നുള്ളതുകൊണ്ട് നല്ല മുഴുത്ത ഒരു മൂട് ചുണ്ടയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. കണ്ട ചുണ്ടച്ചെടിയാണ് ഇത്. വഴുതണ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മീറ്റർ വഴുതണയും അതുപോലെ തന്നെ നീല വഴുതണയും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇന്നലെ ചെയ്തതാണ്. ഇന്നലെ ചെയ്ത് കവറിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഈ ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ബഡിങ്ങും എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ ഒരു 10 മിനിറ്റ് നമ്മൾ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇത് വേണ്ട. ഇത് ഞാൻ ഒരു മൂട് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിന്. കണ്ട കൂട്ടുകാരെ, അല്ല ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഗ്രാഫ്റ്റിങ് ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് വേണ്ട. അതാണ്ട് ഇത് ഗ്രാഫ്റ്റിങ്ങാണ്. ഇതാണ്ട ജോയിൻ്റ് ഉണ്ട് ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ ഇത് ഒരാഴ്ച മാത്രം പഴക്കമുള്ള ചെടിയാണ്. ഒരാഴ്ചയായുള്ളൂ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. അത് എന്തുമാത്രം നല്ല പുഷ്ടിയോടെയാണ് കയറി വരുന്നത്. കാരണം ഇതിന് ഒരു അസുഖമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ട കൂട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത്രയുള്ള ഇത് ഒരു രണ്ടാഴ്ചയായ ചെടിയാണിതാ. ഇതിൻ്റെ പൂക്കണ്ണി വന്ന് നിൽക്കുന്നത് കണ്ടാ. ഇതൊക്കെ പെട്ടെന്ന് പൂക്കും, പെട്ടെന്ന് കായ്ക്കും. അതുപോലെ തന്നെ കണ്ടമാനം കായും കിട്ടും. അപ്പുറത്തൊരു മുളക് ചെടിയുടെ തലപ്പ് കാണാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ചെടിയുടെ
തലഭാഗമാണ് ഇതാ ഇത് ഈ പൊടിച്ച് നിൽക്കുന്നത്. ഇത് താഴോട്ട് നിൽക്കുന്ന ചുണ്ട ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുളവാണ്, ഇത് ഇന്നിപ്പോൾ ഇളക്കിയതേ ഉള്ളൂ. അത് കവർ ഇളക്കിക്കൊണ്ടാണ് ഒരു ചെറിയ ലാഞ്ചനയോടെ നിൽക്കുന്ന, അടിപൊളിയായിട്ട് കയറി വരും ഇതെല്ലാം. അപ്പോൾ തക്കാളി, പച്ചമുളക്, കത്തിരി എന്നിവയൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. തക്കാളിയും ഇത് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ഇന്ന് ചെയ്തതേ ഉള്ളൂ. ഇതാ ഇതൊക്കെ തക്കാളികളാണ് ഈ കവറിൽ നിൽക്കുന്ന, ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.